കാസർഗോഡ് വിവരങ്ങൾ ഒന്ന് നോക്കാം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പല പല ജില്ലകളിലെയും പൊതുവായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ചില വിവരങ്ങൾ. കാസർഗോഡ് വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിഞ്ഞു എന്നുള്ളതാണ്. സിജു കണ്ണനെ ടെലിഫോൺ ലൈനിൽ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഗതാഗതം തടസ്സപ്പെട്ടു, പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നു. അതുപോലെ തന്നെ മധൂരിൽ മദനേന്ദ്രേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറിയെന്നാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് വെള്ളം കയറിയത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആണ്. കാസർഗോഡ് ഏറ്റവും പുതിയ വിവരം അതാണ്. ആലപ്പുഴയിലേക്ക് പോയാൽ കുട്ടനാട്ടിൽ ചമ്പക്കുളത്ത് മടവീഴ്ച എന്നുള്ളതാണ്. ഇടമ്പാടം മാനങ്കരിയിലാണ് മടവീഴ്ച. വലിയ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ മടവീണു എന്നുള്ളതാണ്. അതിനോട് അനുബന്ധമായിട്ട് അവിടെയുള്ള വീടുകളിൽ അതേ തുടർന്ന് വെള്ളം കയറുന്നു. ഏതാണ്ട് 350 വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് എന്നാണ് കുട്ടനാട്ടിൽ നിന്നുള്ള വിവരം ഷാജഹാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടനാട്ടിൽ തന്നെ KSRTC എടത്വ ഡിപ്പോയിൽ നിന്നും മുട്ടാർ കളങ്ങര തായങ്കരി മിത്രക്കരി വഴിയുള്ള സർവീസുകൾ നിർത്തിവെച്ചു എന്നുള്ളതുകൂടിയാണ്. ക്രമാതീതമായി ആ പ്രദേശങ്ങളിൽ വെള്ളമുയർന്നതിലാണ് ബസ് സർവീസുകൾ സാധ്യമാകാതെ വരുന്നത്. ശ്രദ്ധിക്കുക, മുട്ടാർ കളങ്ങര തായങ്കരി മിത്രക്കരി വഴിയുള്ള സർവീസുകളാണ് നിർത്തിവെച്ചത്. ആലപ്പുഴ തിരുവല്ല റൂട്ടിൽ നെടുമ്പ്രം ഭാഗത്ത് റോഡിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ KSRTC സർവീസുകൾ ചക്കുളത്തുകാവ് ക്ഷേത്രം വരെയാണ് ഇപ്പോൾ ഓടുന്നുള്ളൂ എന്ന വിവരം കൂടി KSRTC അറിയിക്കുന്നുണ്ട്. അതുപോലെ തിരുവല്ലയിൽ നിന്ന് വരികയാണെങ്കിൽ പൊടിയാടി വരെ മാത്രമാണ് സർവീസ് ഉള്ളത്. അതായത് ആലപ്പുഴ തിരുവല്ല റൂട്ടിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ആലപ്പുഴ ഭാഗത്തു നിന്നാണ് പോകുന്ന ബസ്സുകളെങ്കിൽ അത് ചക്കുളത്തുകാവ് ക്ഷേത്രം വരെ പോകുന്നു. തിരുവല്ലയിൽ നിന്ന് വരുന്ന ബസ്സുകൾ പൊടിയാടി വരെ മാത്രമേ പോകുന്നുള്ളൂ. ഇതിനിടയിൽ വെള്ളം കയറി, നെടുമ്പ്രം ഭാഗത്താണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. അതുപോലെ കോഴിക്കോട് കാരശ്ശേരി വല്ലത്തൈപ്പാറ പാലം വെള്ളത്തിലായിട്ടുണ്ട്. അതുവഴിയുള്ള യാത്ര തടസ്സപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട്. അതുപോലെ പെരിയാറിൽ ജലവിതാനം താഴുന്നു എന്ന വിവരം നേരത്തെ സിബി അത് സൂചിപ്പിച്ചിരുന്നു. ഇന്നലെയൊക്കെ പെരിയാറിൽ കൂടുതൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഒരു മാറ്റം അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ വിവരങ്ങളാണ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എന്നതുകൂടി പങ്കുവെക്കട്ടെ. അപ്പോൾ ഇപ്പോൾ അനൂപാണ് വയനാട്ടിൽ നിന്ന് ചേരുന്നത്. അനൂപ്, നേരത്തെ നൂൽപ്പുഴ പഞ്ചായത്തിലെ പ്രശ്നമൊക്കെ അനൂപ് തന്ന വിവരം ഗുഡ് മോർണിംഗ് കേരളം പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ജില്ല പൊതുവിൽ എങ്ങനെയുണ്ട്? റൈറ്റ്, അനൂപിനെയാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ. റൈറ്റ്, പറഞ്ഞോളൂ, സംസാരിക്കൂ. ഈ പറഞ്ഞതുപോലെ കല്ലൂർ, ബത്തേരിയിലെ കല്ലൂർ പുഴയാണ് കരകവിഞ്ഞൊരു സാഹചര്യമുള്ളത്. നൂൽപ്പുഴ പഞ്ചായത്തിലാണ് ഈ പുഴ. ഇവിടെ ഉള്ള ഒരു ആദിവാസി കോളനി, പുഴംകുനി ആദിവാസി കോളനി എന്ന് പറയും. ഇവിടെയുള്ള 7 കുടുംബങ്ങൾ ഇക്കാരണത്താൽ ഒറ്റപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ഇവരെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള, തൊട്ടടുത്തൊരു ക്യാമ്പ് ആരംഭിച്ച് അങ്ങോട്ട് മാറ്റാനുള്ള ഒരു നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. ഈ കല്ലൂർ എന്ന് പറയുന്നത് ഈ പുഴയോര മേഖലകളെല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. ആ രീതിയിലുള്ളൊരു മുൻകരുതൽ നടപടികൾ അവിടെ ആരംഭിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ 7 കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമമാണ് പ്രധാനമായും നടക്കുന്നത്. ഇപ്പോൾ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസമായി നല്ല മഴ ലഭിക്കുന്നുണ്ട്. പുഴയിലും പുഴകളിലും അണക്കെട്ടുകളെല്ലാം ജലനിരപ്പ് ഉയർന്നുവരുന്ന സാഹചര്യം ബാണാസുര മേഖലയിലാണ്. ബാണാസുര ഡാം സ്ഥിതി ചെയ്യുന്ന ബാണാസുര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നതായി ഹ്യൂമൻ സെന്റർ ഫോർ എക്കോളജി എടുത്തൊരു കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ മഴ ബാണാസുര ഈ അതിന്റെ വിഷ്ണു പ്രദേശങ്ങളിലാണ് എന്നാണ് ഒരു വിവരം. ഏതായാലും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ നേരത്തെ തന്നെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം. ശരി, അനൂപിലേക്ക് മടങ്ങി വരാം. വയനാടിന്റെ ഒരു പൊതുവായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന കുറെ കൂടി ദൃശ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനൂപ് തരുന്ന വിവരങ്ങൾക്കനുസരിച്ച് ദൃശ്യങ്ങളിലൂടെ കൂടി നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് വയനാടിന്റെ ഒരു പൊതുസ്ഥിതി എത്തിക്കാനാവുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിലേക്ക് നമുക്ക് വീണ്ടും വരികയും ചെയ്യാം. ഇപ്പോൾ സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സിജു, കാസർഗോഡ് നല്ല മഴയുണ്ടല്ലേ? തുടർച്ചയായ 3ാം ദിവസവും കാസർഗോഡ് മഴ വളരെ ശക്തമാണ്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ്, തുടർച്ചയായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ വിവിധ മേഖലകളിൽ വലിയ നാശനഷ്ടം മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉടുമ്പക്കൊപ്പൽ കാസിൽ മേഖലകളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം വലിയ രീതി മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായും കാസർഗോഡ് നിലനിൽക്കുന്ന ഒരു പ്രശ്നം ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ചെറുപത്തൂർ വീരമലക്കുന്നിൽ ആ വലിയ തോതിൽ ആ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ജില്ലാ ഭരണകൂടം ഇതിനെ കാണുന്നത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം
ജില്ലാ തലത്തിൽ റിംഗ് ശേഖരം പറഞ്ഞിരുന്നു. നിർമ്മാണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ആ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ചെറിയ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, കാർ, ബസ്, ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, സ്കൂൾ ബസ്സുകൾ എല്ലാം തന്നെ വഴിതിരിക്കപ്പെടുന്നുണ്ട്. ദേശീയപാതയിൽ നീലേശ്വരത്ത് എത്തിക്കഴിഞ്ഞാൽ കോട്ടപ്പുറം റോഡ് വഴിയും അതോടൊപ്പം തന്നെ ചായോം വഴി ചെറുവത്തൂരിലേക്കുമാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. മറ്റ് വാഹനങ്ങൾ ഇതേ റൂട്ടിൽ തന്നെയാണ് യാത്ര നടത്തിയതെങ്കിലും ഇടയ്ക്കിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ശക്തമായ മഴ തുടരുന്നതിനാൽ കാസർഗോട്ട് റാണിപുരം ഇക്കോടൂറിസം കേന്ദ്രം ഇന്ന് മുതൽ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷ കണക്കിലെടുക്കാനാണ് തീരുമാനമെന്നാണ് DFO അറിയിച്ചിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ സഞ്ചാരികൾക്ക് ഈ മേഖലയിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ട്രക്കിങ്ങിനെത്തുന്ന സഞ്ചാരികളെ പനത്തടിയിൽ നിന്ന് തിരിച്ചയക്കുന്നതിനുള്ള സംവിധാനമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് കഴിഞ്ഞ ദിവസം ശക്തമായ മഴ തന്നെ രേഖപ്പെടുത്തി. ബയാർ മേഖലയിൽ ഇന്ന് രാവിലെ വരെയുള്ള ഒരു കണക്ക് ലഭ്യമായിട്ടുണ്ട്, 24 മണിക്കൂറിന്റെ കണക്കാണ്. ബയാർ മേഖലയിൽ 147 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. കുഗ്ലുവിൽ 112.5 മില്ലിമീറ്റർ, മുളിയാറിൽ 140.5 മില്ലിമീറ്റർ, മടിക്കയിൽ 134 മില്ലിമീറ്റർ, വെള്ളരിക്കുണ്ട് 184 മില്ലിമീറ്റർ. മലയോര മേഖലയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, വെള്ളരിക്കുണ്ട് മേഖലയിലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പടന്നക്കാട് 184 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ എല്ലാ മേഖലയിലും 100 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. തുടർച്ചയായ മഴയാണ് കാസർഗോഡ് എല്ലാ മേഖലയിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശം എല്ലാ മേഖലയിലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ കാസർഗോഡ് ഒരു ക്യാമ്പ് മാത്രമാണ് തുറന്നിരിക്കുന്നത്, അത് പള്ളിക്കരയിലാണ്. പള്ളിക്കരയിൽ ഒരു കുടുംബത്തെ മാത്രമാണ് പള്ളിക്കര അംഗൻവാടിയിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പുഴകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ശരത്. ശരി, കാസർഗോഡിൻ്റെ ഒരു പൊതുസ്ഥിതിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സിജു കണ്ണൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 ദിവസമായി നിരന്തരമായി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ആ നിലയിൽ ഏറ്റവും അധികം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ജില്ലകളിലൊന്ന് കാസർഗോഡ് തന്നെയാണ്. നേരത്തെ രജീഷ് കാസർഗോഡിൻ്റെ വിവരങ്ങൾ എന്താണ് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. സിജു കണ്ണനെ വിളിക്കൂ എന്നാണ് ആവശ്യപ്പെട്ടത്. സിജു വന്നു, ദാ കാസർഗോഡിൻ്റെ സ്ഥിതി മൊത്തത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. മഴയ്ക്ക് ഒരു കുറവുമില്ലാത്ത വിധം കാസർഗോഡ് അങ്ങനെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതും അതിനുള്ള സജ്ജമായ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ സിജു കണ്ണൻ സൂചിപ്പിച്ചത്.